ഹായ് നമസ്കാരം ഇറ്റ് ഈസ് മീ അബ്ദുൽ മജീദ്. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ എ ലൈസൻസ് ഫുട്ബോൾ കോച്ച്, അതെ, സെമീൽ ചെമ്പകത്ത്, അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ലമാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട്. ഈ അരീക്കോട് നിന്നും ഒരു ഫുട്ബോൾ കോച്ച്, അത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ എ ലൈസൻസ് ഫുട്ബോൾ കോച്ച്, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഡിഫൻഡറുടെ ക്വാളിറ്റികൾ, അതുപോലെ ഒരു മിഡ്ഫീൽഡറുടെ ക്വാളിറ്റികൾ, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കാരണം ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. നമസ്കാരം. മല്ലു സോക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരല്പസമയം നമ്മളുമായിട്ട് ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയതിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക്, അതുപോലെ നമ്മുടെ ക്യാമ്പിലുള്ള കുട്ടികൾക്ക്, ഫുട്ബോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ലം എന്നാണ് അറിയപ്പെടാം. ആ മലപ്പുറം ജില്ലയിൽ തന്നെ അരീക്കോട് എന്ന് പറയുന്നത് ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു സ്ഥലം. അവിടെ നിന്ന് ഒരു മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ എ ലൈസൻസ് ഹോൾഡർ, അങ്ങനെ ഒരു പിന്നെ നേട്ടം കൈവരിച്ചപ്പോൾ എന്താണ് സാറിന് ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിൽ എത്തിപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? ഒരു അംബിഷൻ ഉണ്ടായിരുന്നു ട്രെയിനിങ് കോച്ചിങ്ങിലേക്ക് വന്നപ്പം. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന കാലത്ത് ഒരു കോച്ചാവണമെന്നില്ല, ഒരു ആഗ്രഹമില്ലായിരുന്നു, അങ്ങനെ ഒരു പ്ലാനൊന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ഫുട്ബോളിൽ ഒരു ഏർലി ഏജിൽ തന്നെ ഇഞ്ചുറി ആയി വന്നപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്കാണ് ഞാൻ കാലെടുത്തത്. അത് എൻ്റെ ഒരു മേഖലയല്ലായിരുന്നു. അപ്പം വീട്ടിൽ നിന്നും എല്ലാവരും പ്രഷർ ചെയ്തിരുന്നു ബിസിനസ്സിലേക്കൊന്നും ഇറങ്ങണ്ടാണ്. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഫുട്ബോളിനോട് അത്രയും ലവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഞ്ചുറി ആയിട്ട് ആ ഒരു ചെറുപ്രായത്തിൽ നമ്മൾ വിട്ടു നിൽക്കാൻ പറ്റിയത് വലിയൊരു ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ബിസിനസ്സിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കുറേ എക്സ്പീരിയൻസ് കിട്ടി. ഇതെല്ലാം നമ്മളെ മേഖല എന്നില്ല, അങ്ങനെയാണ് ഞാൻ ഫുട്ബോളിലേക്ക് ഇറങ്ങുന്നത്. എപ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ് കിട്ടി, എൻ്റെ മേഖല ബിസിനസ് അല്ല, അതല്ലെങ്കിൽ എനിക്ക് കഴിവ് തെളിയിക്കാനുള്ളത് ഒരു കോച്ചിങ് പ്രൊഫഷണൽ അല്ല? അത് നമുക്കെപ്പോഴും ഒരു തോൽവി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ തിരിച്ചറിവ്. അപ്പം ബിസിനസ്സിൽ കുറേ പാളിച്ചകൾ ഉണ്ടായിരുന്നു, കുറേ ലോസായി. അപ്പോൾ നാട്ടിൽ തന്നെ ഒരു തരട്ടുമൽ സോക്കർ അക്കാഡമി ഉണ്ടായിരുന്നു, നമ്മൾ തന്നെ ഫസ്റ്റ് ക്ലാസ്സിനായിട്ടുള്ള നജീബിക്ക നടത്തുന്നത്. അപ്പോൾ അവരുടെ കുട്ടികളെ ട്രെയിൻ ചെയ്തു. അപ്പം എനിക്ക് തോന്നി എനിക്ക് കോച്ചാവാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഫുട്ബോളിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കോച്ചിങ് മേഖലയുണ്ട്, റെഫറിങ് മേഖലയുണ്ട്, പക്ഷെ അത് വേണ്ട വിധത്തിൽ ആരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു മേഖലയിലേക്ക് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനൊരു മേഖല തിരഞ്ഞെടുത്തു. അതിനുശേഷം ഫസ്റ്റായിട്ട് ഡി ലൈസൻസ് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ എടുത്ത്, പിന്നെ ഡി ലൈസൻസ് എടുത്ത്, പിന്നീട് ഇപ്പോൾ ഇതിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മൾ ഹൈദരാബാദ് FC പരിശീലനം ചെയ്തു. ഇപ്പോൾ ഈ ഒരു ലെവലിലെത്തി നമ്മളിപ്പോൾ ഒരു കോച്ചിങ് മേഖല ബിസിനസ് എന്നൊക്കെ മാറി ഇപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഫുട്ബോൾ കോച്ച് എന്നുള്ളൊരു മേഖലയിലെത്തി. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒരുപാട് പ്ലെയേഴ്സ് വളർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിട്ട് മാറി നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? സി, ഫുട്ബോൾ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് നമ്മൾ മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ എല്ലാം എല്ലാമാണ്, അങ്ങനെ നമ്മൾ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
പക്ഷേ ഇന്ന് ഫുട്ബോളിൽ പലതും വന്നു, ടെക്നിക്കലി, ടാക്ടിക്കലി, അങ്ങനെ ഫിസിക്കലി, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈവൻ ട്രെയിനിങ്ങിലായാലും നമ്മൾ ഓൺ ദ ഫീൽഡായാലും ഓഫ് ദ ഫീൽഡായാലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ മലപ്പുറത്തുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ കോച്ച് എഡ്യൂക്കേഷൻ ഇവിടെ മോശമാണ്, കോച്ചസ് ഉയർന്നു വരുന്നില്ല. നല്ല നല്ല പ്ലേയേഴ്സ് നമ്മളാണോ ഇവിടെ മലപ്പുറത്ത് മറ്റുള്ള ഡിസ്ട്രിക്റ്റിനെ അപേക്ഷിച്ച് കോച്ചസ് കുറവാണ്, കോച്ചസ് ആരും മുന്നോട്ട് വരുന്നില്ല. നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുൻകാല പ്ലേയേഴ്സ് ഉണ്ട്, ഈ അടുത്ത കാലത്ത് വിരമിച്ച പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, അവരാരും ഈ കോച്ചിലേക്ക് വരുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ശരിക്കും കണ്ടെത്തണം. അത് ഡി എഫ് എ ആയാലും മറ്റുള്ളവരായാലും അതിന് പ്രോത്സാഹനം നൽകി അവരൊക്കെ ഇതിന്റെ മേഖലയിലേക്ക് എത്തിക്കണം. ഇപ്പൊ ഞാൻ ഡി എഫ് എൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു അസോസിയേഷനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ പറയുന്നത്. പൊതുവെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് കോച്ചസ് അല്ലെങ്കിൽ ആയി വരെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ അവരൊന്നും ഇങ്ങോട്ട് എത്തുന്നില്ല. ഒരു പക്ഷെ അതിനുള്ള ഒരു കോച്ചിങ് ക്യാമ്പോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സൊന്നും മലപ്പുറത്ത് കണ്ടക്ട് ചെയ്യണില്ല എന്നെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ്. ഇല്ല, ഇത് ചെയ്യണം എന്നുള്ളതിന് ഇപ്പൊ ഡി എഫ് എന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവര് ഇപ്പം 25 കോച്ചസ് വന്നിട്ട് ഞങ്ങൾക്ക് ഡി ലൈസൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാളെ തന്നെ അവർക്കൊരു ഇത് കോണ്ടാക്ട് ചെയ്യാം, അവർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതിന് ആരും മുന്നോട്ട് വരുന്നില്ല. ഇപ്പം നമ്മളിവിടെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്താൽ 25% നമ്മളിവിടുന്നും ബാക്കിയുള്ള ശതമാനം കാലിക്കറ്റും മറ്റുള്ള മേഖലയിൽ. തീർച്ചയായിട്ടും ഞാൻ ഡി എടുത്തത് പത്തനംതിട്ട പോയിട്ടാണ് ഞാൻ ഡി എടുത്തത്. ഞാൻ മലപ്പുറത്ത് ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ മലപ്പുറത്ത് ഞാൻ പത്തനംതിട്ട പോയിട്ട് ഡി എടുക്കുന്ന സമയത്ത് അവിടെ ഞാൻ ചെന്ന സമയത്താണ് അവിടെ കൂടുതൽ മലപ്പുറമുള്ള ആളുകളായിരുന്നു, മറ്റു ഡിസ്ട്രിക്റ്റുകളിലുള്ളവർ കുറവാണ്. ഞാൻ ചെന്ന സമയത്ത് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഈ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ് കൂടുതലുള്ളത്, അവിടെയുള്ള ആളുകൾ വളരെ കുറവാണ്. പക്ഷെ അത് ഇവിടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഉയർന്നു വരാൻ സാധിക്കുന്നതിന്. നല്ല നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അവയർനെസ് ക്ലാസ് ആദ്യം കൊടുക്കണം. കോച്ചസ് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ മലപ്പുറം എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ അക്കാഡമീസ് നടക്കുന്നുണ്ട്, പക്ഷെ പല അക്കാഡമിയിലും പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് മോഡലോ അല്ലെങ്കിൽ മെത്തോഡോളജീസ് അവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും യൂട്യൂബ് അല്ലെങ്കിൽ മറ്റൊന്ന് നോക്കരുത് എന്നല്ല, ഞാനും യൂട്യൂബ് നോക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് വേണം. അപ്പൊ ആ പ്ലാനിങ് ഒരു ലെസൺ പ്ലാൻ വെച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം. അതെ, ലെസൺ പ്ലാൻ മാത്രമല്ല ഒരു ഇയർലി പ്ലാൻ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പം ഇപ്പം നമ്മൾ അണ്ടർ 15 ഒരു കാറ്റഗറി അവർക്ക് എങ്ങനെ കൊടുക്കണം, എത്ര ഇത് കൊടുക്കണം. കാരണം നമ്മൾ ഇപ്പം അത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നാളെ നമ്മളൊരു മുന്നോട്ട് വരുമ്പോൾ നമുക്കത് സ്ട്രഗിൾ ചെയ്യും. നമ്മൾ സി ലൈസൻസ്, അതുകൊണ്ടാണ് പലരും ഡി ലൈസൻസ് കഴിയും സി വരെ എത്താനേ അവർക്ക് മതി. അപ്പൊ അവർ പറയാ എനിക്ക് ലാംഗ്വേജ് ഇല്ല. ലാംഗ്വേജ് അല്ല അവിടെ, നമുക്ക് കോച്ചിങ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിൽ ഫുട്ബോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം എന്നുള്ളൊരു, കാരണം നമ്മളെ കേരളത്തിൽ പൊതുവേ ഉള്ള ഒരു ഇതാണ് മെയിൻലി മലപ്പുറം. അപ്പം ഞാനും ആഗ്രഹിക്കുന്നത് ഞാനൊരു എ ലൈസൻസ് കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിൽക്കണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ളവരും എത്തിപ്പെടണം. ഒരു ഇപ്പം മറ്റുള്ള ഡിസ്ട്രിക്റ്റ് നോക്കുകയാണെങ്കിൽ എത്രയോ പേര് ബി ലൈസൻസ്, എ ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞത് മെയിനായിട്ട് കാര്യം പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ വളർന്നു വരുന്നില്ല. അപ്പം അവർക്ക് നല്ല കോച്ചസിൻ്റെ ട്രെയിനിങ് കൊടുക്കണം. ഞാൻ മറ്റുള്ള കോച്ചസിന് കുറ്റം പറയാം, കാരണം അവർ ഒരു സ്റ്റഡി ചെയ്ത് ആ ഒരു ബേസിക് ലെവലിൽ നിന്ന് ബേസ്മെൻ്റിൽ നിന്ന് വരികയാണ്. അപ്പം അവർക്ക് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല കോച്ചസ് ഉണ്ടാകും, അവരൊരു ഗൈഡും, പിന്നെ ഈ ഡി എഫ് എ അല്ലെങ്കിൽ മറ്റുള്ള കൗൺസിൽ ആയാലും മറ്റുള്ളവരുടെയും ഒരു അവയർനെസ് ക്ലാസ്സും മറ്റുള്ള നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പം ഗ്രാസ് റൂട്ട് ലെവൽ കോഴ്സ് മാത്രം വേണ്ട, ഒരു കോച്ചസ് സെമിനാർ നടത്തി കഴിഞ്ഞാൽ, ഒരു ക്ലിനിക് നടത്തി കഴിഞ്ഞാൽ അത് അവർക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ ഞാനൊക്കെ എനിക്കതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനിത് വേറെ പറഞ്ഞ പോലെ ഒരു ഇഞ്ചുറി പറ്റിയതിന് ശേഷം ഫുട്ബോള് ചെറുപ്പം മുതൽ നിർത്തിയ ഒരാളാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി എങ്ങനെ അത് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിതിങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഇതുപോലെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, ഇത് എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ എന്താണ്, ഇതൊന്നും അറിയില്ല. സത്യത്തിൽ നമ്മളൊക്കെ ഞാൻ കളി ഒരു 2005-04 ആ സമയത്തൊക്കെ നാട്ടിൽ ക്രിക്കറ്റും ഭയങ്കര ജ്വരമായിരുന്നു. അതെ, ക്രിക്കറ്റ് ഫുട്ബോളും ഒരു ഇത്. ഇന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാഷനായി മാറും. ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എത്രയോ കുട്ടികളായാലും ഇപ്പം ഈ കോച്ചിങ് ഫീൽഡിലേക്ക് വരാൻ എല്ലാവരും ചോദിക്കുകയാണ്, എനിക്കൊരു കോച്ചാകാൻ പറ്റും, എനിക്കൊരു പ്ലെയറാകാൻ പറ്റും. അപ്പം അതൊരു നല്ല സൈനാണ്. പക്ഷേ നമ്മൾ അവിടെയാണ്, നമ്മളിപ്പോൾ ഈ ഈ ഒരു ബേസ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് നമ്മൾ പൊങ്ങി വരുമ്പോൾ നമ്മൾ അവിടെ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കോച്ചസ് വരും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡി ലൈസൻസ് എന്നാണ് വരുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ അക്കാഡമി നടത്തുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു അവയർനെസ് ക്ലാസ്സും മറ്റും ഡെവലപ്മെൻറ്റ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും, നിങ്ങളെ ഇമ്പ്രൂവ്മെൻ്റ് ആവും, കുട്ടികളും കിട്ടും. തീർച്ചയായിട്ടും
അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം നമ്മളിപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, എങ്ങനെ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ വീഡിയോക്ക് താഴെ ചോദിച്ച കഴിഞ്ഞ വീഡിയോക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെ ഒരു ബെസ്റ്റ് ഡിഫെൻഡർ ആകാന്നുള്ള, അതിൻ്റെ ക്വാളിറ്റി, ഒരു ബെസ്റ്റ് ഡിഫെൻഡറുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടി എന്തെല്ലാം വർക്കൗട്ടുകളാണ് അവർ ചെയ്യേണ്ടത്. പല ആളുകളും ഇപ്പോൾ നമ്മൾ എൻ്റെ കാലത്തല്ല, ഞാൻ കളിച്ചിരുന്ന അല്ലെങ്കിൽ സ്കൂൾ ലെവലിലൊക്കെ ആ സമയത്ത് കളിക്കുന്ന സമയത്ത് ഒരു ഡിഫെൻഡർ ആകുക എന്ന് പറയുന്നതിന് ഒരുപാട് ആളുകൾ കിട്ടാതിരുന്ന സമയത്ത് ഡിഫെൻഡേഴ്സിന് ആളുണ്ടാവില്ല, എല്ലാവരും ഫോർവേഡ് കളിക്കുക, അതിനായിരുന്നു കൂടുതൽ ആളുകൾ. ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നു, കാരണം ഡിഫെൻഡേഴ്സിനെ അല്ലെങ്കിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് അവരോട് എന്താണ് സാറിന് പറയുന്നത്? ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പറഞ്ഞ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും പണ്ട് കാലത്ത് കളിച്ചിരുന്നൊരു സമയം, അന്ന് ഡിഫെൻഡർ എന്ന് പറഞ്ഞാൽ അടിച്ചു വിടുന്നതും ഹെഡ് ചെയ്യുന്നത് മാത്രമാണ്. അതിപ്പോൾ ഞാനും കളിച്ച കാലത്ത് എത്ര ലോങ്ങിൽ അടിക്കാൻ പറ്റുന്നുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഡിഫെൻഡർ. അപ്പം നമ്മളെ മോഡേൺ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആയി ഒരുപാട്. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റാമോസിനെ നോക്കുകയാണെങ്കിൽ, അവൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി, ഫസ്റ്റ് ടച്ച്, പാസ് ചെയ്യുന്ന ലോങ് പാസസ്, ഹെഡിങ് ക്വാളിറ്റി, അറ്റാക്കിങ്, ഇത് ഇപ്പം ഫ്രീ കിക്ക് ആണെങ്കിലും കോർണർ കിക്ക് ആണെങ്കിലും തരും. അപ്പം നമുക്ക് എല്ലാ പൊസിഷനിലും ഇപ്പം ഡിഫെൻഡർ ആകണമെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഡിഫെൻഡർ ആകണമെന്നുള്ള ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് ഫിസിക്കൽ ക്വാളിറ്റി, ഫിസിക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് വേണം, ഏരിയൽ ബോള് വിൻ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി വേണം, നല്ല ഹെഡിങ് കപ്പാസിറ്റി വേണം. അതുപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നല്ല പാസിങ് ക്വാളിറ്റി നല്ലതാണ്, കാരണം നമുക്ക് ഇടയ്ക്ക് ലോങ് പാസ് കൊടുക്കേണ്ടി, ചിലപ്പം ഷോർട്ട് പാസ് കൊടുക്കുകയും, കാരണം ഫുട്ബോളിൽ നിന്ന് മാറി ബിൽഡപ്പ് ഗെയിം ാണ്. അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് അങ്ങോട്ട് അടിക്കാന്നില്ല, ഷോർട്ട് പാസ് ഗെയിമാണ് പല കോച്ചസും യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല്, നമ്മളിപ്പം ടാക്ടിക്കൽ അവയർനെസ്, ഓൺ ദ ബോളും ഓഫ് ദ ബോളും എബിലിറ്റീസ് അവർക്ക് വേണം. കാരണം ഓൺ ദ ബോളിൽ എങ്ങനെ നമ്മൾ കവർ ചെയ്തിട്ട് പാസ് ചെയ്യുന്ന കാര്യങ്ങളും ലോങ് ബോൾസ് കൊടുക്കുന്നു, അതുപോലെ ഓഫ് ദ ബോളിലാണെങ്കിൽ എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട്. ഇപ്പൊ ഒരു ലൈനിൽ ടീം കളിക്കുന്നവരുണ്ടാവും, ബാക്ക് ഫോർ ആയിട്ട് കളിക്കുന്നവർ, അവരെങ്ങനെ കവർ ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കും. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ലെവലിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, കാരണം ഗോൾ കീപ്പേഴ്സും ബാക്ക് ഫോറും ആണ് ചെയ്യുന്നത്, സോ അവർക്ക് അത് അറിയണം. അപ്പൊ മെയിൻലി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, എല്ലാവരും വിചാരിക്കും നമുക്ക് ഡിഫൻഡർ കളിക്കാൻ ജസ്റ്റ് അടിച്ചു വിട്ടാൽ സ്ലൈഡ് ചെയ്ത്, അതല്ല. ഇപ്പൊ ടെക്നിക്കലി ആയിട്ടും ടാക്ടിക്കലി ആയിട്ടും ഓൺ ദ ബോൾ ഓഫ് ദ ബോളും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ നമുക്ക് ഡിഫൻഡർ ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ പല വിങ് ബാക്സ്, ഇപ്പൊ വിങ് ബാക്കിന് പറയുകയാണെങ്കിൽ വിങ് ബാക്ക് പല വിങ്ങേഴ്സും വിങ് ബാക്ക് ആയിട്ട് കളിക്കും. ഇപ്പൊ ഞാൻ തന്നെ യൂസ് ചെയ്യാറുണ്ട്, എന്റെ നല്ല വിങ്ങേഴ്സിന് അവന് ഡിഫെൻഡിങ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ബാക്കിൽ അവനെ കളിപ്പിക്കും, കാരണം ആ സമയം നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പം വിങ് ബാക്ക് കളിക്കുന്നവർ ഒന്നുകൂടിയും എക്സ്ട്രാ ഇതായിരിക്കും, ഇപ്പം 1v1 സിറ്റുവേഷനിൽ നല്ലതായിരിക്കും, ക്രോസിംഗ് എബിലിറ്റി ഉണ്ടാവും. ഈ 1v1 സിറ്റുവേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ഡിഫൻഡേഴ്സ് ആയിരിക്കും. അതെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇവർക്ക് ട്രെയിൻ ചെയ്ത് മാറ്റാൻ കഴിയുന്നത്? സി, പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗോൾ കീപ്പർ ഒറ്റയ്ക്കാണ്, ഒരു സെൻറ്റർ ബാക്കും ഒരു ഒപ്പോണൻറ്റ് പ്ലെയറാണ്, സോ 1v1 സിറ്റുവേഷൻ, അത് നമ്മളെങ്ങനെ അവരെ പറയും. ഇപ്പം നമ്മൾ നേരിട്ട് പോയി അവനെ ടാക്കിൾ ചെയ്ത്, ചിലപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ട്രിബിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സോ ആ സമയത്ത് അവൻ്റെ ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, നമ്മൾ അവൻ എങ്ങനെ ആ സമയത്ത് ഡിസിഷൻ എടുക്കും. അപ്പം അവൻ ആ ഹോൾഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിന്റെ. അപ്പം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ 1v1 സിറ്റുവേഷനിൽ അവനിപ്പം ഡയറക്റ്റ് അവനെ പോയിട്ട് ടാക്കിൾ ചെയ്യാനുള്ള ഒരു അവസരം പറ്റില്ല, കാരണം ഒന്ന് പേഷ്യൻസ് ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത ഡിഫൻഡേഴ്സൊക്കെ. സോ അങ്ങനെ പല, ചിലപ്പം 1v1 സിറ്റുവേഷനിൽ അവന് കോൺഫിഡൻ്റ്ലി അത് വിൻ ചെയ്യാനുള്ള, മേ ബി ഒപ്പോണന്റ് സ്ട്രൈക്കർ റിസീവ് ചെയ്ത ബോള് ഫസ്റ്റ് ടച്ച് മോശമായി, സോ ഹി ക്യാൻ ഗോ ആൻഡ് ടാക്കിൾ. അപ്പം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, അപ്പം ഇതാ പറഞ്ഞത്, എല്ലാ മേഖലയും, ഇപ്പം ടെക്നിക്കലായിട്ടും ഫിസിക്കലായിട്ടും ടാക്ടിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഇങ്ങനത്തെ എബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സ് ആണ് ഇപ്പോൾ ഫുട്ബോളിൽ വേണ്ടത്. അപ്പോൾ അത് ഗോൾ കീപ്പർ ആയാലും ഡിഫൻഡർ ആയാലും മിഡ്ഫീൽഡർ ആയാലും സ്ട്രൈക്കർ. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ ഒരു പിന്നെ ഒരു ഒഫൻസ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഡിഫൻഡേഴ്സിനാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പ്ലേയേഴ്സൊക്കെ കളിക്കുന്ന സമയത്ത് ഒഫൻസിൻ്റെ കാര്യത്തിൽ കൂടുതൽ അതിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോള് പോയി കഴിഞ്ഞാൽ ബോള് വാച്ച് ചെയ്യുന്നതിന് പകരം പ്ലെയർ വാച്ച് ചെയ്ത് അതൊരു ഒരു ഒഫൻസായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ ചിലപ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്.
ഇത് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിൻ്റെ കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊണ്ടാണ്? എക്സാക്ട്ലി. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് ഇതാണ് ഇതിൽ മെയിൻ വരുന്നത്. ഇപ്പം റൈറ്റ് ബാക്കിൽ ഒപ്പോണൻറ്റ് പ്ലെയർ റൈറ്റ് ലെഫ്റ്റ് വിങ്ങിൽ അറ്റാക്കിങ് ചെയ്യാണ്. സോ നമ്മൾ റൈറ്റ് ബാക്ക് ബേസിക്കലി നിയറസ്റ്റ് മാൻ ക്ലോസ്. സോ അടുത്ത സെൻറ്റർ ബാക്ക് റൈറ്റ് സെൻറ്റർ ബാക്ക് അവനെ കവർ ചെയ്യുന്നു, മറ്റുള്ളവർ ബാലൻസ് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. സോ ഈ സപ്പോർട്ട് ഉണ്ടാവും. അപ്പം നോർമലി ഈ ബാക്ക് ഫോർ സിസ്റ്റം അറിയാത്ത അവന് അത് കോച്ച് ചെയ്യാത്ത ഒരു പ്ലേയേഴ്സ് ആണെങ്കിൽ ആ സെൻറ്റർ ബാക്ക് ചിലപ്പം ഇപ്പം റൈറ്റ് ബാക്ക് ഇവിടെയാണെങ്കിൽ ഇവർ ചിലപ്പോൾ ഇങ്ങോട്ട്. സോ ആ സമയത്ത് ഓപ്പണിംഗ് ടീമിന് അതൊരു ചാൻസ് ആയിരിക്കും അവർ ഇത്. അപ്പം ഈ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൾ പോയിട്ട് ഡിലേ ചെയ്യുന്നുണ്ട്, പിന്നെ രണ്ട് പോസ്റ്റ് കവർ ചെയ്യുന്ന സെക്കൻഡ് ഡിഫൻഡർ, അതുപോലെ ബാലൻസ് ചെയ്യുന്നു. ഇതിലെവിടെയെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡിഫൻഡേഴ്സ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് ടീമിന് ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. എക്സാക്ട്ലി. കാരണം ഇന്നത്തെ കാലത്ത് ബാക്ക് ഫോർ കളിക്കുന്ന ഒരു ലൈനിലാണ് കളിക്കുക. പണ്ടൊക്കെ എന്താന്ന് വെച്ചാൽ മാൻ ടു മാൻ. മാൻ ടു മാൻ. ഇപ്പം പണ്ട് ഇപ്പം കുറച്ച് നാലഞ്ച് വർഷം മുന്നേയുള്ള കോച്ചസ് വരെ ഈ നമ്മൾ കേൾക്കാറുണ്ട് കേരളത്തിൽ കയർ വെച്ചിട്ട്. സോ അവർക്ക് ആ ഐഡിയ കാണിക്കാനാണ്. ശരിക്കും ആ ലൈനാണ് മെയിൻ. അപ്പം നിയറസ്റ്റ് മാൻ പോകുന്നു. അപ്പം ഇന്നത്തെ ഫുട്ബോളിൽ എന്താണെന്ന് വെച്ചാൽ മാൻ ടു മാൻ പിടിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം സ്പീഡി ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണെങ്കിൽ വൺ ടു വൺ സിറ്റുവേഷനിൽ അവരിത് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരു ടാക്ടിക്കൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഫുട്ബോളിൽ വന്നത് അതൊരു ഫുട്ബോളിന്റെ തന്നെ ചേഞ്ചസ് ആയല്ലോ. പണ്ട് കാലത്ത് ഫുട്ബോളും ഇന്നത്തും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരുപാട് പ്ലെയേഴ്സ് പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നുണ്ട്. ഭാഷകുരുനെ ആയാലും ഒരുപാട് ആൾ ഇപ്പോൾ നല്ല സെക്യൂർ നല്ല ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയ്ക്ക് എത്തിപ്പെടാനുണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ വന്ന് അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ അനസ്ഥെടുത്തിടുക ഡിഫൻഡേഴ്സിൽ കൂടുതൽ ആളുകൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ എനിക്ക് തോന്നുന്നതാണ്. സ്ട്രൈക്കേഴ്സിലേക്കാൾ കൂടുതൽ ഡിഫൻഡേഴ്സ് ആണോ കയറി പോകുന്നതെന്നുള്ളൊരു സംശയം. അത് ഞാൻ അതിനോട് യോജിക്കണമെന്നില്ല. കാരണം അവരവരുടെ അനസിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഡിഫെൻഡിങ് ചെയ്യാനുള്ള. അപ്പം ഇനിയിപ്പോൾ അനസ് ഇപ്പം ഒരു ടീമിലേക്ക് ക്ലബിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു പ്ലെയർ ക്ലബിലേക്ക് വന്ന് അവൻ മിഡ്ഫീൽഡറായിട്ടാണ് വന്നത്. അപ്പോൾ അവൻ്റെ ക്വാളിറ്റി ഇപ്പം ഞാനൊരു കോച്ചാണെങ്കിൽ ഈ രണ്ട് പ്ലെയേഴ്സ് വന്ന് അവരെ ക്വാളിറ്റി നോക്കും. അപ്പോൾ അവൻ സ്ട്രൈക്ക് ചെയ്യാൻ നല്ലൊരു എബിലിറ്റി ഉള്ള പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ അവനെ ഞാൻ അറ്റാക്കിങ് മിഡ്ഫീൽഡ് നമ്പർ ടെന്നോ നമ്പർ ടെൻ നയനോ നോക്കും. ചിലപ്പോൾ അവൻ ഡിഫെൻഡിങ്ങിൽ നല്ലതായിരിക്കും, നല്ല ക്രോസസ് ചെയ്യുന്നുണ്ട്, സ്പീഡിയാണ്. സോ ഞാൻ അവനെ ചിലപ്പോൾ റൈറ്റ് ബാക്കിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കൊള്ളി. ഇപ്പം ആഷിഖിനെ എന്നെ നോക്കിയാൽ അറിയാം ആഷിഖിന്റെ പൊസിഷൻ എല്ലാം അവൻ ഹീസ് ഡൂയിങ് വെൽ. കഴിഞ്ഞ കളിയൊക്കെ അത്യാവശ്യം അത് ടീമിനാണ് മാറ്റർ ചെയ്യുന്നത്. അവൻ എന്താ പെർഫോം ചെയ്യുന്നത് അത് ടീമിന് അത് പ്രയോജനമാവുണ്ടോ എന്നുള്ളതാണ്. അതാണ് കോച്ചേഴ്സ് ശ്രദ്ധിക്കുക. പല കോച്ചസ് അത് മാറ്റി എത്രയോ ഐ എസ് എല്ലും ഐ ലീഗിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പലരും അവരുടെ നമ്മൾ വിചാരിക്കുന്ന പൊസിഷനിലായിരിക്കില്ല അവർ. കാരണം അത് അവരുടെ സ്ട്രാറ്റജിയാണ്. ഒരു ടീമിന്റെ അല്ലെങ്കിൽ കോച്ചിന്റെ സ്ട്രാറ്റജി ഉണ്ടാവും, അതിനനുസരിച്ച് അവർ ഇന്ന പ്ലെയർ ഇവിടെ ക്വാളിറ്റി ആണെന്നുള്ള നോക്കിയിട്ട് അവർ. തീർച്ചയായിട്ടും. പിന്നെ നെക്സ്റ്റ് വന്നൊരു ചോദ്യമായിരുന്നു മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ച്. ഏറ്റവും കൂടുതൽ ഒരു ഫുട്ബോളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം മിഡ്ഫീൽഡർ, ഡിഫെൻസീവ് ആയാലും അറ്റാക്കിംഗ് ആയാലും എന്തായാലും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഒരു ബെസ്റ്റ് മിഡ്ഫീൽഡർ അവരുടെ ക്വാളിറ്റികൾ അവർ ചെയ്യാൻ കഴിയുന്ന അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന്. ഇപ്പം ഞാൻ നേരത്തെ ഡിഫൻഡേഴ്സിനെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്കലായിട്ടാണെങ്കിലും ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ പല മിഡ്ഫീൽഡേഴ്സും നിങ്ങൾക്കിപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് കളിക്കുന്ന നമ്പർ സിക്സോ നമ്പർ എയ്റ്റോ കളിക്കുന്നവർ ഭയങ്കര ഹൈറ്റും ഉണ്ടാവില്ല. പക്ഷേ അവർ മീഡിയം ഹൈറ്റാവും ചിലപ്പോൾ ഷോർട്ടാവും, പക്ഷേ അവർ ക്യുക്കായിരിക്കും. ഫിസിക്കലി അവർ ഭയങ്കര എജിലിറ്റിയും ഇതോ എജൈലായിരിക്കും അവിടെ ആ സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുന്ന അല്ലെങ്കിൽ വിങ്ങിൽ കളിക്കുന്ന ഒരു സ്പീഡി ഉണ്ടാവും. സോ ഈ ക്വാളിറ്റീസ് നോക്കും ഫിസിക്കലി. അപ്പോൾ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ മെയിൻ തിങ് ഫസ്റ്റ് ടച്ച്, പിന്നെ പാസസ് നമ്മൾ ഷോർട്ട് പാസ് കൊടുക്കാൻ ലോങ് പാസും സ്വിച്ചിങ് ബോൾസ് ഇങ്ങനത്തെ ഒക്കെ നോക്കും. അതുപോലെ തന്നെ ഹെഡിങ് കപ്പാസിറ്റി നോക്കും, കാരണം സെക്കൻഡ് ബോൾ ഇങ്ങനത്തെ. പിന്നെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് നോക്കിയാൽ ടാക്ടിക്കലി ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ പൊസിഷനൽ അവയർനെസ് ദ മെയിൻ തിങ് സെൻട്രൽ മിഡ്ഫീൽഡ് എങ്ങനെയാണ് അവർ കളിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്പർ സിക്സും നമ്പർ എയ്റ്റും കളിക്കുക അല്ലെങ്കിൽ നമ്പർ സെവൻ നമ്പർ ഇലവൻ രണ്ട് സൈഡിൽ കളിക്കുന്നവർ എങ്ങനെ അവരെ പൊസിഷൻ എന്ത് ചെയ്യുന്നത്, അറ്റാക്കിങ് മൂവ്മെൻറ്റിൽ അവരെങ്ങനെ യൂസ് ചെയ്യുന്നു, ഡിഫെൻസീവ് മൂവ്മെൻറ്റിൽ എങ്ങനെ അവർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി. പിന്നെ ക്രിയേറ്റീവ് ആയിരിക്കണം എപ്പോഴും. അവർ ക്രിയേറ്റീവ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷഹലിനെ എക്സാമ്പിൾ പറയുക, ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. അങ്ങനെ ഇപ്പോൾ ഡിഫെൻസീവ് ആണെങ്കിൽ ഡിഫെൻസീവിൻ്റെ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടീമിനും വേണ്ടിയിട്ട് അവരുടേതായ ഒരു സ്ട്രാറ്റജിയിലായിരിക്കും കളിക്കുക. ചിലപ്പം രണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, ചിലപ്പം ഒരാൾ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും.
ഒരാൾ ചിലപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും, പിന്നെ വിങ്ങേഴ്സ് കളിക്കും, ചിലപ്പോൾ മൂന്ന് പേര് കളിക്കും, 4-2-3-1 അങ്ങനെ കുറേ ഫോർമേഷൻസ് ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഇതാണ്, എല്ലാ ക്വാളിറ്റീസും അടങ്ങുന്ന ഒരിതാണ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് വളരെ കറക്റ്റ് ആയിരിക്കും, കാരണം അവർ ഒരു മിഡ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ അതൊരു മിഡ് ഏരിയയിൽ കളിക്കുന്ന അവരുടെ മെയിൻ ഒരു ഹൃദയം തന്നെ പറയാം, കാരണം ആ ഗ്രൗണ്ടിന്റെ ഇതാണ്, കാരണം ആ ഒരു ടീമിന്റെ ഏറ്റവും നടന്തൂണ് എന്ന് പറയുന്ന ഒരു. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബിൽഡപ്പ് കളിക്കുന്ന ഒരു ടീമാണെങ്കിൽ ആ നമ്പർ 6-ഉം നമ്പർ 8-ഉം എങ്ങനെ ക്രിയേറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഓഫ് ദ ബോൾ മൂവ്മെന്റ്സിൽ ബോള് നമ്മൾ ഡിഫൻഡേഴ്സ്, ഇപ്പം ബിൽഡപ്പ് ആണെങ്കിൽ എന്തായാലും ഡിഫൻഡേഴ്സ് വെച്ചിട്ട് ബോൾ, അപ്പോൾ അവരെങ്ങനെ അത് വാങ്ങിയിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമിക്കും എന്നുള്ള ഓരോ ക്വാളിറ്റീസ്. ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ഫിസിക്കലി ടെക്നിക്കൽ ടാക്ടിക്കൽ ഈ എബിലിറ്റീസ് കുറേ ഇതായിട്ട് വേണം നമ്മൾ, അല്ലാതെ നമ്മൾ മിഡ്ഫീൽഡിലാണ് ഞാൻ എനിക്ക് ഇവിടുന്ന് ബോൾ അങ്ങോട്ട് ചെയ്യാം ഇങ്ങോട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു. ഈ മിഡ്ഫീൽഡേഴ്സ് തന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ്, അവർ ക്വാളിറ്റി അതുപോലെ എന്തോ ഈ ഒരു ഇപ്പോൾ കോച്ചസൊക്കെ കൂടുതൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഇറക്കുന്നതായിട്ട് ശ്രദ്ധയപ്പോൾ കണ്ടിട്ടുണ്ട്. അവർക്കുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റികൾ എന്തൊക്കെയാണ് അതിൽ അവർ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ പറയുന്നൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ പല കോച്ചസും യൂസ് ചെയ്യുന്നത്, നിങ്ങൾ പറയും ഡിഫൻസീവ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഡിഫൻസ് ചെയ്യുന്ന പാനൊരു തപ്പനെ നോക്കിയാൽ അറ്റാക്കിംഗ് എല്ലാം. സോ പലരും ഇപ്പോൾ 4-2-3-1-ൽ രണ്ട് മിഡ്ഫീൽഡേഴ്സ് സെൻറ്റർ ബാക്കിൻ്റെ മുകളിൽ വരും. സോ ബേസിക്കലി ഒരാൾ അറ്റാക്കിംഗ് മോർ ഫോക്കസ് ചെയ്യും, ഒരാൾ ഡിഫൻസീവ്. സോ എല്ലാ കോച്ചസും ഇപ്പം ഞാനും എൻ്റെ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ പറയാറുള്ളത് രണ്ട് സെൻറ്റർ ബാക്കിൻ്റെ കൂടെ എപ്പോഴും ഒരു മിഡ്ഫീൽഡറുണ്ട്. സോ ഒരു ട്രയാങ്കിൾ സപ്പോർട്ട്, ഡിഫൻസീവ് ട്രയാങ്കിൾ എപ്പോഴും. സോ ആ മിഡ്ഫീൽഡർ അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇവർ തന്നെ ഇപ്പോൾ ഈ നമ്പർ 6 ചിലപ്പം എൻ്റെ കയ്യിലുള്ള നമ്പർ 6-ഉം നമ്പർ 8-ഉം അതിൽ നമ്പർ 6 ഡിഫൻസീവിൽ നല്ല ക്വാളിറ്റി ഉള്ളവനായിരുന്നു, അപ്പം ഞാൻ അവനെ മോർ ഡിഫൻസീവ് ഇതിലായിട്ട് യൂസ് ചെയ്യും, സപ്പോർട്ടിംഗ് ആയിരിക്കും. അപ്പോൾ നമ്പർ 8 അറ്റാക്കിംഗിൽ മോർ ഇത് ചെയ്യുന്ന, പക്ഷേ രണ്ടുപേരും ഇപ്പം എൻ്റെ രണ്ടിലും ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ സ്വിച്ച് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഒരാൾ ഒരു ടൈമിൽ അറ്റ് എ ടൈം അറ്റാക്കിംഗ് പോകുന്നു, ഒരാൾ ഡിഫൻഡ് ചെയ്യുന്നു, കുഴപ്പമില്ല. അതിന് ഏറ്റവും നല്ലൊരു ഫോർമേഷൻ ഏതായിരിക്കും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ? സി ഞാനിപ്പോൾ ഇത്ര ഇപ്പം ഞാനൊരു 3-4 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 4-2-3-1 ഫോർമേഷനാണ്. അതൊരു എൻ്റെ ഇതിൽ എനിക്ക് നല്ലൊരു സക്സസ് എന്നൊരു ഇതാണ്. പിന്നെ ഞാൻ സീനിയർ ടീമിൽ ഉണ്ടാകുമ്പം ഞാൻ വർക്ക് ചെയ്തിന് തങ്കോയുടെ ഓർഡറിലായിരുന്നു, അപ്പോൾ തങ്കോയും അതന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പൊതുവെ നമ്മളിപ്പോൾ സീനിയർ ടീമിൽ തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്രയും സമയം ഈ ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കാരണം കുറേ ആളുകൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്, ഒരുപാട് ചോദിക്കണം എന്നുണ്ട്. ഒന്ന്, ഒരു യൂട്യൂബ് വീഡിയോ ആകുമ്പോൾ അതിനൊരു പരിമിതികൾ, ഒരുപാട് ലെങ്തി ആകാൻ കഴിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങൾക്ക് സാറിൻ്റെ സമയത്തിനനുസരിച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യും, കാരണം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കോച്ചിങ് മേഖലയായാലും അല്ലെങ്കിൽ റഫറി മേഖലയായാലും ഒരുപാട് മേഖലകൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും എത്തിപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ കൊണ്ട് അവർക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും സമയം ഞങ്ങളോട് കൂടെ സഹകരിച്ചതിന്, ഞങ്ങളോട് കൂടെ ബന്ധപ്പെട്ടതിന് എല്ലാം ഞങ്ങൾ ആദ്യമായി ഹൃദയത്തിൻ്റെ പോലും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.